ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു സമൂസ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് നോവിൻ്റെ സമയത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കടികളിൽ ഒന്നാണ് സമൂസ. അപ്പോൾ ഡെയിലി ഒരേ ടേസ്റ്റിൽ കഴിക്കുന്നതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. നല്ല ക്രിസ്പിയും കറുമുറിയും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സമൂസ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമേ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് സമൂസയിലേക്ക് വേണ്ട മാവ് തയ്യാറാക്കി വെക്കണം. അതിനായിട്ട് ഒരു വലിയ ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് മൈദയിൽ കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സാധാ നോർമൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ ഞാനിപ്പോൾ ഇതിവിടെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല. എന്നാലും നമുക്ക് മസാല തയ്യാറാക്കുന്ന ആ ഒരു ടൈം വരെ അത് വെച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. അതിനാവശ്യത്തിൽ ആവശ്യമായിട്ടുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല പൗഡറുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തതാണ്. അതിനി ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ചിക്കൻ നമുക്ക് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് കൈവച്ചിട്ട് ഷ്രെഡ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ സെയിം ഓയിലിൽ തന്നെ ഉള്ളി വഴറ്റിയെടുക്കാം. 3 വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴന്ന് വരണം. മസാലയിൽ ഉള്ളി കടിക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ഒന്ന് പച്ച ചുവ മാറിക്കിട്ടുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി വേണേൽ ഇട്ട് കൊടുക്കാം. പച്ചമുളകിൻ്റെ എരിവ് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത സമയത്ത് കുറച്ച് ഗരം മസാല കുറവായി തോന്നിയതിനാൽ 1/2 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിനിട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കണമെന്നില്ല. വെള്ളത്തിൽ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ചിക്കൻ വേവിച്ചെടുത്തത് ഷ്രെഡ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. പക്ഷെ ഒന്നുകൂടി ടേസ്റ്റ് ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുന്ന ആളാണ്. ചിക്കനും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അതിലേക്ക് നമുക്ക് അവസാനമായിട്ട് 1/2 കപ്പ് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും 2 ടേബിൾ സ്പൂണ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ കടികളിലും ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മൈദമാവ് എടുത്തിട്ട് ബോൾസാക്കി എടുക്കാം.
അപ്പോൾ ഞാൻ സമൂസ ചെയ്തെടുക്കാറ് സമൂസേൻ്റെ അച്ചിൽ വെച്ചു കൊടുത്തിട്ടാണ്. അപ്പോൾ ഇതുപോലെ പരത്തി എടുത്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കും. നിങ്ങൾ എങ്ങനെയാണോ സമൂസ ചെയ്തെടുക്കാറ് ആ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ട് നല്ല നേർങ്ങനെ പരത്തി കൊടുക്കണം. എന്നിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനെ സമൂസേൻ്റെ അച്ചിൽ വെച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഫില്ലിംഗ് ചിക്കൻ്റെ മസാല വെച്ചു കൊടുത്തതിന് ശേഷം ക്ലോസ് ചെയ്തിട്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് സമൂസ ചെയ്തെടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ സൈഡ് ഒന്ന് മാറ്റിക്കൊടുത്താൽ മതി ബാക്കിയുള്ള മാവ്. അപ്പം നല്ല ഈസി ആയിട്ട് ഇതുപോലെ അച്ചിൽ എല്ലാ സമൂസയും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ടും നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കണ്ടത് നമ്മുടെ സമൂസ, സാദാ സമൂസയാണ്. ഇനിയാണ് നമുക്ക് സമൂസയിലൊരു വെറൈറ്റി പിടിക്കാനുള്ളത്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു ടേബിൾ സ്പൂൺ മൈദ, ഇത്തിരി ഉപ്പും ഇത്തിരി കുരുമുളക് പൊടിയും കൂടി വെള്ളത്തിൽ കലക്കിയിട്ടുള്ള മിക്സാണിത്. വേറൊരു പ്ലേറ്റിലോട്ട് കുറച്ച് കോൺഫ്ലേക്സ് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഒന്ന് പൾസ് ചെയ്തെടുക്കാനേ പാടുള്ളൂ, നന്ന പൊടിയാൻ പാടില്ല. എന്നിട്ട് നമ്മൾ കോട്ടി വെച്ചിട്ടുള്ള സമൂസ ഫസ്റ്റ് കോൺഫ്ലോർ മിക്സിലൊന്ന് മുക്കിയെടുക്കുക. അടുത്തതായിട്ട് നമ്മുടെ കോൺഫ്ലേക്സ് അതിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് കഴിക്കുന്ന സമയത്ത് നമ്മൾ സമൂസയാണെന്ന് പറയില്ല, നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ട് കർമ്മുറയെ കഴിക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മുടെ സാദാ സമൂസേൻ്റെ ടേസ്റ്റേ അല്ല കിട്ടുക. അപ്പോൾ ഈ കോൺഫ്ലേക്സിൽ കോട്ട് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ബ്രെഡ് ക്രംസിലും ഓട്സിലും ഒക്കെ കോട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ട് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റം വരുത്താം. അപ്പോൾ ഇതുപോലെ എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു കടായിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സമൂസ ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് റെഡിയായാലും മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. കോൺഫ്ലേക്സിലൊക്കെ കോട്ട് ചെയ്തെടുത്തത് പെട്ടെന്ന് പിന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നും രണ്ടും ഒക്കെ നമുക്ക് ഒരുമിച്ചും ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കൊരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇട്ടിട്ട് മാറ്റാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ, താങ്ക് യു.